നമസ്കാരം. കാലിക ന്യൂസിലേക്ക് സ്വാഗതം. റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. വാമനപുരം പഞ്ചായത്തിലെ പൂവത്തൂർ വാർഡിൽ ദർപ്പക്കട്ടക്കാൽ പൂവത്തൂർ ദേവീക്ഷേത്രം റോഡാണ് തകർന്ന് നാശോന്മുഖമായത്. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡിനാണ് ഈ ദുർഗതി. നമ്മളിപ്പോൾ കാണുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം പഞ്ചായത്ത് പൂവത്തൂർ വാർഡിലെ ദർപ്പക്കട്ടക്കാൽ പൂവത്തൂർ ദേവീക്ഷേത്രം റോഡിൻ്റെ ശോചനീയ അവസ്ഥയാണ്. 1999 നാട്ടുകാരുടെ ശ്രമഫലമായി നിർമ്മിക്കപ്പെട്ട ഈ റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്ത് കുറച്ച് ജോലികൾ നടത്തിയിട്ടുണ്ട്. കുറച്ച് സ്ഥലം സൈഡ് വാൾ കെട്ടി കോൺക്രീറ്റ് പൂർത്തീകരിച്ചു. ബാക്കി സ്ഥലത്ത് 11-12 വർഷങ്ങളായി വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. കാൽനട പോലും ദുഷ്കരമാണ്. റോഡിൻ്റെ ഇരുഭാഗങ്ങളിലുമുള്ള വീടുകളിൽ 9 കിടപ്പ് രോഗികളും 26 വിദ്യാർത്ഥികളുമുണ്ട്. ആശുപത്രികളിൽ രോഗികളെ കൊണ്ടുപോകുന്നത് തന്നെ 40-50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അവലംബിച്ച രീതികളാണ്. പഞ്ചായത്ത് അധികാരികളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും ലഭിച്ച വിവരം റോഡ് നവീകരണത്തിന് ഫണ്ടില്ല എന്നതാണ്. എന്നാൽ സമീപപ്രദേശങ്ങളിലെ മറ്റ് റോഡുകൾക്ക് പുതുതായി എസ്റ്റിമേറ്റ് ഇടുകയും മറ്റ് നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നു. ഈ റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി അധികാരികളിൽ നിന്നും അനുകൂലമായ ഒരു പ്രതികരണം ലഭിച്ചിട്ടില്ല ഇതുവരെ. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് കുറച്ച് മണ്ണിട്ട് സഞ്ചാര യോഗ്യമാക്കാൻ നോക്കി. എന്നാൽ പ്രതികൂല കാലാവസ്ഥ ഇതിന് തടസ്സമായി. ശാശ്വത പരിഹാരം ഈ റോഡ് കോൺക്രീറ്റ് ഇടുക എന്നതാണ്. നിരവധി കുട്ടികൾ സ്കൂളിൽ പോകാൻ, രാവിലെ സ്കൂളിൽ പോകുന്നതും തിരിച്ച് സ്കൂളിൽ നിന്ന് തിരിച്ച് വരുന്നതിനായിട്ട് ആശ്രയിക്കുന്ന റോഡാണ്. ഇപ്പൊ കോവിഡ് കാലഘട്ടം ആയതിനാൽ സ്കൂളുകൾക്ക് ക്ലാസ് ഇപ്പൊ തുറന്നതേ ഉള്ളൂ. അപ്പൊ അതിന് മുന്നേ ആണെങ്കിലും അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നതിനും പല ആവശ്യങ്ങൾക്കായിട്ട് ആശ്രയിക്കുന്ന റോഡാണ്. ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. നമുക്ക് ഒരാൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡ് കിടക്കുന്നത്. നമ്മുടെ വെഞ്ഞാറമൂട് നിന്ന് കാരേറ്റ് പോകുന്ന മെയിൻ റോഡിൽ നിന്നുള്ളൊരു ബൈ റോഡാണിത്. പൂവത്തൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡിൻ്റെ കുറച്ച് ഭാഗം ഒരു 100-200 മീറ്റർ മാത്രമാണ് ഈ ഒരവസ്ഥയിൽ കിടക്കുന്നത്. ബാക്കി ഭാഗം കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഭാഗത്തോടെ ആർക്കും നടന്നു പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. മേലധികാരികൾ ഇത് കണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അപേക്ഷ. കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ നടന്നു പോകാൻ കഴിയില്ല. ഒന്ന് ചറുക്കി കഴിഞ്ഞാൽ ഒന്ന് വയലിൽ വീഴും, അല്ലെങ്കിൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പോലും കഴിയില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു ആശുപത്രി കേസ് എന്തെങ്കിലും വരാണെങ്കിൽ ഒരു വണ്ടിക്ക് ഈ റോഡിൽ കൂടി പോകാൻ കഴിയില്ല. നിരവധി കുടുംബങ്ങൾ ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ മേലധികാരികൾ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അപേക്ഷ. നമസ്കാരം. പ്രധാനപ്പെട്ട മന്ത്രി അമ്മനെ ഞങ്ങള് ദയവായി അപേക്ഷിക്കുകയാണ്. ഇവിടെ ചെളിയാണ്. ഞങ്ങൾക്ക് സ്കൂളിലോട്ട് നടന്നു പോകാനൊന്നും ഒക്കില്ല. ഞങ്ങളുടെ സ്കൂൾ വണ്ടി ഇങ്ങനെ വരില്ല. കാരണം ഇവിടെ ഇതേപോലെ അവസ്ഥയ്ക്ക് ആയി കിടക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂൾ വണ്ടി ഇവിടെ ഒന്നും വരില്ല. അതുകൊണ്ട് ദയവായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഇതിൽ കൂടെ നടന്നു പോകാൻ പോലും ഒക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റോഡൊന്ന് ശരിയാക്കി തരണമെന്ന് ഞങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. ദയവായി സഹായിക്കുന്നു. ഈ റോഡ് നന്നൊക്കെയാണ്. സ്കൂളിൽ പോകാനും മറ്റൊരു വണ്ടി ഇങ്ങോട്ട് വരാനും കൂടി പറ്റില്ല. സ്കൂളിൽ ഇങ്ങനെയാണ് കുറച്ച് ഈ ചെടിയിൽ കൂടെ ദയവായി റോഡ് ശരിയാക്കിയതാണ്. ഈ കുഞ്ഞുങ്ങൾ ഇതുവഴിയാണ് സ്കൂളിൽ നടന്നു പോകുന്നത്. ഞങ്ങളുടെ പൂവത്തൂർ ക്ഷേത്രത്തിൽ വന്ന റോഡാണ്. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർപ്പകട്ടയ്ക്കാലേ വണ്ടി വരത്തുള്ളൂ. ഇതുവഴിയാണ് കൊച്ചുകൾ നടന്നു പോകുന്നത്. കൊച്ചുങ്ങൾ നടന്നു പോകാൻ പോലും വഴിയില്ലാതെ ഇത് കണക്ക് ചെളിയിൽ കയറി കിടക്കുകയാണ്. ഈ റോഡ് എങ്ങനെയെങ്കിലും ഒന്ന് വൃത്തിയായിട്ട്, ഈ കൊഞ്ഞു വീട് കൊച്ചു പാലകന്മാർക്കൊന്ന് നടന്നു പോകാൻ വേണ്ടിയെങ്കിലും ഈ അധികൃതർ ഒന്ന് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ അറിയിച്ചു, അറിയിക്കേണ്ടവരെല്ലാവരും അറിയിച്ചു, ആരും ഒന്നും ചെയ്യുന്നില്ല. വേണമെട്ട് മന്ത്രിയെങ്കിലും ഇടപെട്ട് ഇത് ഈ കൊച്ചുങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഈ റോഡൊന്ന് വൃത്തിയായിത്തരണം. ഒരു മനുഷ്യന് നടന്നു പോകാൻ വയ്യാത്ത രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. ഇത് കണക്ക് ചെളിയും കയറി കൊച്ചുങ്ങൾ നടന്നു പോകാൻ പോലും പറ്റത്തില്ല. ഈ വഴി എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. ഈ കൊച്ചു കുട്ടികളെ നോക്കിയെങ്കിലും ശരിയാക്കി തരണം എങ്ങനെയെങ്കിലും. എനിക്കിത് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇത് പൂത്തൂർ ക്ഷേത്രത്തിൽ വരുന്ന റോഡാണ്. ഇത് കണക്ക് തന്നെ ഈ സൈഡ് കംപ്ലീറ്റ് പാറക്കെട്ടുള്ള വീടാണ്. ഇവിടെ പാറക്കെട്ടുണ്ട്, അവിടെ പാറക്കെട്ടുണ്ട്. ഈ രണ്ടു മൂന്ന് സ്ഥലത്ത് മാത്രമേ പാറക്കെട്ട് വരാറുള്ളൂ. അങ്ങോട്ടൊക്കെ വീതി കുറവാണ്. അതെങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് ശരിയാക്കി തരണം.
I'm going to go to the hospital.